ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡുമായി വഴങ്ങേണ്ടി വന്ന സമനിലയുടെ ക്ഷീണം തീർക്കാൻ കളത്തിലിറങ്ങിയ ബ്രസീലിന് തകർപ്പൻ ജയം. കോസ്റ്ററിക്ക എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ബ്രസീൽ തകർത്തത്. തൊണ്ണൂറ്റി ഒന്നാം മിനിറ്റിൽ കുട്ടിഞ്ഞോയും 97-ാം മിനിറ്റിൽ നെയ്മറുമാണ് ബ്രസീലിന്റെ ആയുസ് നീട്ടിക്കൊടുത്ത ഗോളുകൾ നേടിയത്. ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനോട് സമനില വഴങ്ങിയ ബ്രസീൽ ഈ ജയത്തോടെ 4 പോയിന്റുമായി ഗ്രൂപ്പ് എയിൽ ഒന്നാമതായി. ഇതോടെ ബ്രസീലിന് പ്രീ ക്വാർട്ടർ പ്രവേശനത്തിനുള്ള സാധ്യത കൂടി. സമാനതകളുള്ള ഗാബ്രിയൽ ജീസസിന്റെ തന്നെ 2 പാസുകളിൽ നിന്നാണ് കുട്ടിഞ്ഞോയും നെയ്മറും സ്കോർ ചെയ്തത്. ഇടത് കോർണറിൽ നിന്ന് ഗാബ്രിയൽ ജീസസ് ബോക്സിന്റെ മധ്യത്തിലേക്ക് നീട്ടി നൽകിയ പന്തുകൾ പോസ്റ്റിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു കുട്ടിഞ്ഞോയും നെയ്മറും. നിശ്ചിത സമയം വരെ ബ്രസീലിന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ പ്രതിരോധിച്ചും ഒറ്റപ്പെട്ട പ്രത്യാക്രമണങ്ങൾ നടത്തിയും വന്ന കോസ്റ്റാറിക്കയ്ക്ക് ഇത് കണ്ണീരോടെയുള്ള മടക്കമായി. ആദ്യ മത്സരത്തിലും പരാജയപ്പെട്ട അവർക്കിനി ടൂർണമെന്റിൽ മുന്നോട്ടു പോകാനാകില്ല. ആദ്യ പകുതിയിൽ ചെറിയ മുൻതൂക്കം മാത്രമുണ്ടായിരുന്ന ബ്രസീൽ 2-ാം പകുതിയിലാണ് വീര്യം തുറന്നുകാട്ടിയത്. കോസ്റ്റാറിക്കൻ പോസ്റ്റിൽ നിന്ന് പന്തിന് ഒഴിഞ്ഞുപോവാനായില്ല 2-ാം പകുതിയിൽ. ഇതിനിടയിൽ 2 തുറന്ന അവസരങ്ങൾ നെയ്മർ പാഴാക്കുകയും ചെയ്തു. 79-ാം മിനിറ്റിൽ ബോക്സിനുള്ളിൽ കോസ്റ്റാറിക്കൻ ഡിഫൻഡറുമായി കൂട്ടിയിടിച്ച് നെയ്മർ വീണത് നാടകീയത സൃഷ്ടിച്ചു. ബ്രസീൽ താരങ്ങൾ പെനാൽറ്റി അപ്പീലുമായി സമീപിച്ചതോടെ റഫറി തീരുമാനം വാറിനു വിട്ടു. എന്നാൽ പെനാൽറ്റിക്ക് വകുപ്പില്ലെന്ന് വീഡിയോ റഫറി കണ്ടെത്തുകയായിരുന്നു. സെർബിയയോടാണ് ബ്രസീലിന് ഇനി മത്സരമുള്ളത്. ഇതിൽ സമനില മാത്രം മതിയാകും ബ്രസീലിന് പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ. വേൾഡ് കപ്പ് ഡെസ്ക്, ജീവൻ.